ടു ബേസിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ബുള്ളറ്റിന്റെ അഫേഴ്സ് അപ്പോ ഓൾറെഡി നമ്മൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്ലാസുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രസ് ചെയ്യാനും മറക്കണ്ട ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികൾ ഏതൊക്കെയാണ് പ്രഗതി ഗ്രൂപ്പും കെ എം സി ഗ്രൂപ്പും കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനികളാണ് പ്രഗതി ഗ്രൂപ്പ് അതുപോലെ കെ എം സി ഗ്രൂപ്പ് അടുത്ത ചോദ്യം വ്യത്യസ്തമായ പതിനേഴ് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്ത ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ കവയിത്രി ആര് ബൃന്ദയാണ് വ്യത്യസ്തമായ പതിനേഴ് പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ കവയിത്രിയാണ് ബൃന്ദ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈല് റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സ്മൈൽ പ്രമേഹ നിയന്ത്രണത്തിനായി അമേരിക്കയിലെ ഡയബറ്റിക് അസോസിയേഷന്റെ അംഗീകാരം നേടിയ പഴമേതാണ് ചക്കയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ എത്രാമത്തെ ഗവർണർ ആണ് ശക്തികാന്തദാസ് ശക്തികാന്തദാസ് ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണറാണ് ഗാന്ധി സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൈസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏത് പോർച്ചുഗൽ ആണ് ഗാന്ധി സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൈസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് പോർച്ചുഗൽ ലഹരി ഉപയോഗത്തിനെതിരെ കേരള സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം ലഹരി ഉപയോഗത്തിനെതിരെ കേരള സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് മാല പോലെ റോഡെന്നാലോചിക്കുക റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭാരത്മാല പരിയോജന നിപ്പ വൈറസ് ബാധയെ അടിസ്ഥാനമാക്കിയുള്ള വൈറസ് എന്ന സിനിമയുടെ സംവിധായകനാണ് അബു ആശിഖ് അബു ആണ് വൈറസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് മത്സ്യഫെഡ് കെ എസ് എഫ്ഇിയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം അപ്പൊ എന്താണ് പ്രതിഭാ തീരം തീരത്തുള്ള പ്രതിഭകളെ കണ്ടെത്തി കെ എസ് എഫ് ഇ നടത്തുന്ന എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ മൂന്നാം തവണയും കനേഡിയൻ പ്രധാനമന്ത്രിയായി വിജയിച്ചത് ജസ്റ്റിൻ ട്രൂഡോയാണ് ജസ്റ്റിൻ ട്രൂഡോയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇസ്രോയുടെ അതായത് ഐ എസ് ആർഒയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്പേസ് റീജിയണൽ അക്കാദമി സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് അപ്പൊ ഇസ്രോയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്പേസ് റീജിയണൽ അക്കാദമി സ്ഥാപിക്കുന്നത് കർണാടകയിലാണ് ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പി പി കിറ്റിന്റെ പേരെന്ത് ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പി പി കിറ്റിന്റെ പേരാണ് നവ് രക്ഷക എന്താണ് നവ് രക്ഷക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഛത്തീസ്ഗണ്ഡിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കോവിഡ് സൃഷ്ടിച്ച ഒറ്റപ്പെടൽ മറികടക്കാനായി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജാലകങ്ങൾ കപ്പുറം എന്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കോവിഡ് സൃഷ്ടിച്ച ഒറ്റപ്പെടൽ മറികടക്കാനായി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജാലകങ്ങൾക്ക് അപ്പുറം അടുത്ത ചോദ്യം ഇതാണ് കാഴ്ച പരിമിതർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രം ഏത് കാഴ്ച പരിമിതർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏത് സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ചോദിക്കുകയാണെങ്കിൽ രേണുക തണ്ണീർത്തടമാണ് രേണുക തണ്ണീർത്തടം കേരളത്തിൽ തണ്ണീർത്തട പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കായലാണ് ആക്കുളം കേരളത്തില് തണ്ണീർത്തട പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കായലാണ് ആ കുളം കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ആരാണ് സാബു തോമസ് കമ്മിറ്റിയാണ് കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സാബു തോമസ് കമ്മിറ്റി എണ്ണായിരം മീറ്റർ ഉയരമുള്ള ആറ് കൊടുമുടികൾ കയറിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അർജുൻ വാജ്പേയി എണ്ണായിരം മീറ്റർ ഉയരമുള്ള ആറ് കൊടുമുടികൾ കയറിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് അർജുൻ വാജ്പേയി ആണ് പ്രവാസി ഭാരതീയ ദിവസായിരത്തിന്റെ വേദി ന്യൂഡൽഹി ആണ് ന്യൂഡൽഹി ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് പി വീരമുത്തു വേലാണ് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തു വേൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ് ഏതാണ് ഏതാണ് പയ്യാമ്പലം ബീച്ച് റോഡാണ് അപ്പൊ പയ്യാമ്പലം ബീച്ച് ഇനി മുതൽ മാനുവൽ ഫ്രെഡറിക്കിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഏത് ആർട്ടിക് പര്യവേഷകന്റെ പേരാണ് ഒരു ചാന്ദ്രഗർത്തത്തിന് നൽകിയത് ആരുടെയാണ് മാത്യു ഹെൻസന്റെ പേരാണ് നൽകിയത് ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ അപ്പൊ ജീവൻ രേഖ എന്ന് പറയുന്നത് എന്താണ് ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അർബുദ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എവിടെയൊക്കെ അർബുദമുണ്ടോ അർബുദമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ടെഹ്റാൻ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നൂറു ഭാഷകൾ സംസാരിക്കാനും വിവർത്തനം ചെയ്യാനും കഴിവുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ് ാണ് സുറീനയുടെ പ്രത്യേകത എന്താണ് ടെഹ്റാൻ സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത് നൂറ് ഭാഷകൾ സംസാരിക്കാനും വിവർത്തനം ചെയ്യാനും കഴിയാനുള്ള ഹ്യൂമൻ ഓയിഡ് റോബോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കരിയറിലെ എല്ലാ ഫോർമാറ്റിലുമായി രണ്ടായി ഇരുപതിനായിരം റൺസ് പിന്നിട്ട വനിതാ ക്രിക്കറ്റ് താരമാണ് മിത്താലി രാജ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കില്ലിട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് എന്ത് ചെയ്തത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ് റോബോട്ടിക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണ് നടത്തിയത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ നാലാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് എവിടെയാണ് കേരളത്തിലെ നാലാമത്തെ ജയിൽ എവിടെയാണ് സെൻട്രൽ ജയിൽ തവനൂരിലാണ് തവനൂരില് ഏത് സ്ഥാപനത്തെയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ഇൻ കേരള ഇനി മുതലേ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ഇൻ കേരളയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയത് കേരളത്തിൽ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരിപാലനത്തിനും വേണ്ടി രൂപവൽക്കരിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് സ്പോർട്സ് കേരള ലിമിറ്റഡ് എന്താണ് സ്പോർട്സ് കേരള ലിമിറ്റഡ് കേരളത്തിൽ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പരിപാലനത്തിനും വേണ്ടി രൂപവൽക്കരിച്ച പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരാണ് സ്പോർട്സ് കേരള ലിമിറ്റഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഗുജറാത്തിലെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു നിബാബെൻ ആചാരിയ ആരാണ് നിമാബെൻ ആചാര്യ ആയിരുന്നു ഗുജറാത്തിലെ ആദ്യ വനിതാ സ്പീക്കർ ഹരിത ട്രിബ്യൂണൽ വിധി പ്രകാരം പുതിയ കോറികൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്ര ഇരുന്നൂറ് മീറ്റർ ആണ് അപ്പൊ ഹരിത ട്രിബ്യൂണൽ വിധി പ്രകാരം പുതിയ കോറികൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ട കുറഞ്ഞ ദൂരപരിധി ഇരുന്നൂറ് മീറ്റർ ആണ് എണ്ണൂർ എന്ന തമിഴ് സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ളതാണ് മുത്തയ്യ മുരളീധരന്റെ സിനിമയുമായി ബന്ധപ്പെട്ട തമിഴ് സിനിമയാണ് എണ്ണൂറ് കേരളത്തിലെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലം കല്ലുവാതിൽക്കൽ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കൊല്ലം കല്ലുവാതിൽക്കൽ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് കായംകുളത്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയ സ്ഥലം എവിടെ കീലാടിയിലാണ് കീലാടി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയ സ്ഥലം കീലാടി കേരളത്തിലെ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏത് കേരളത്തിൽ ആയുഷ് ഗ്രാമം പദ്ധതി ആരംഭിക്കുന്ന ജില്ല മലപ്പുറമാണ് രണ്ടാം ായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ദീൻദയാ ദയാൽ ഉപാധ്യായുടെ അറുപത്തിമൂന്നടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ദീൻദയാൽ ഉപാധ്യായുടെ അറുപത്തി മൂന്നടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം അപ്പൊ എന്താണ് സമാശ്വാസം ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം നൂറ് മൈക്രോണിൽ താഴെയുള്ള കനമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം നിലവിൽ വരുന്നത് അല്ലെങ്കിൽ വന്നത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ നൂറ് മൈക്രോണിൽ താഴെ കനമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനമാണ് നിലവിൽ വരുന്നത് പതിനെട്ടാമത് ചേഞ്ചേരാ ഉച്ചകോടിയുടെ വേദി ഏത് അസർബൈജാനിലെ ബക്കു ആണ് ബക്കുവാണ് പതിനെട്ടാമത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചേരിചേര ഉച്ചകോടിയുടെ വേദി ബാക്കു അസർബൈജാനിലാണ് കുട്ടികളുടെ മാനസിക വൈകാരിക വൈകാരികൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടി ഏതാണ് മക്കൾക്കൊപ്പമാണ് കുട്ടികളുടെ മാനസിക വൈകാരിക സാമൂഹിക പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രക്ഷിതാക്കൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് മക്കൾക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യുനെസ്കോയുടെ വേൾഡ് പ്രസ് ഫ്രൈഡം പ്രൈസ് ാരാണ് മരിയ റസ്സയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യുനെസ്കോയുടെ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് നേടിയത് മരിയ റസ്സ ഇന്ത്യയുടെ എഴുപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയതാരാണ് രാജാ ആണ് ഇന്ത്യയുടെ എഴുപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് രാജ ഋത്വിക് ഏത് സംസ്ഥാനക്കാരനാണ് രാജ ഋത്വിക് തെലുങ്കാനക്കാരനാണ് രാജ ഋത്വിക് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാഡമി എവിടെയാണ് കാവിലാണ് അപ്പൊ നേരത്തെ കബഡിയുടെ കാര്യം പറഞ്ഞു അത് കല്ലുവാതുക്കലാണ് ഷൂട്ടിംഗ് അക്കാഡമി ആദ്യമായിട്ട് വരുന്നത് കാവിലാണ് രണ്ടായിരത്തി ൊമ്പത് നവംബറിൽ ഒഡീഷയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ബുൾബുള് ബുൾബുൾ ആണ് ഒഡീഷയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേംബറുകൾ കണ്ടെത്തിയ പേരളം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് മെഗാലിത്തിക് റോക്ക് കട്ട് ചേംബറുകൾ കണ്ടെത്തിയ പേരളം കാസർഗോഡ് ജില്ലയിലാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള മിക്ക ഉള്ളതിൽ ഏത് പേര് ചേർക്കും പിങ്ക് ചേർക്കും അപ്പൊ പിങ്ക് സുരക്ഷയാണ് അപ്പൊ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പിങ്ക് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയമിച്ച പന്ത്രണ്ടംഗ പാനലിന്റെ തലവനാര് ആരാണ് കെ കസ്തൂരി രംഗനാണ് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു ഇതിൻ്റെ പന്ത്രണ്ടംഗ പാനലിന്റെ തലവനാണ് കെ കസ്തൂരി രംഗൻ അടുത്തത് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോടാണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കാലാവധി അവസാനിച്ച ജർമ്മൻ ചാൻസലർ ആയിരുന്ന ആംഗല മാർക്കൽ എത്ര വർഷമാണ് അധികാരത്തിലിരുന്നത് പതിനാറ് വർഷമാണ് ജർമ്മൻ ചാൻസലർ ആയിരുന്ന ആംഗല മാർക്കൽ അധികാരത്തിലിരുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ മാനസിക രോഗികൾ കിടപ്പിലായവർ എന്നിവർക്കായി മരുന്നും ഭക്ഷണവും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കനിവ് അപ്പൊ കനിവുള്ളവർക്ക് മാത്രമേ വീടിൽ ഒറ്റപ്പെട്ട് നടക്കുന്നവർക്കും അതുപോലെ മാനസികാസ്വസ്ഥ ഉള്ളവർക്കും ഒക്കെ പരിചരണം എത്തിക്കാൻ പറ്റത്തുള്ളൂ സോ കേരള സർക്കാർ പദ്ധതിയാണ് കനിവ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ശ്രീലങ്കയ്ക്ക് കൈമാറിയ ട്രെയിന്റെ പേരാണ് പുലത്തിസി എക്സ്പ്രസ് ഏതാണ് പുലത്തിസി എക്സ്പ്രസ് എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് ശ്രീലങ്കയ്ക്ക് കൊടുത്ത ട്രെയിന്റെ പേരാണ് പുലത്തിസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന ബെയ്ജിംഗ് വിൻ വിന്റർ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ആപ്തവാക്യം ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്താണ് ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നാണ് വിന്റർ ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ആപ്തവാക്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്താണ് ജനനി അമ്മയാണ് അപ്പൊ അമ്മയുടെ ജന്മരക്ഷയാണ് ജനനി ജന്മരക്ഷ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മ പതിനൊന്നാമത് ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നേടിയത് ആരാണ് അക്ഷയ് കുമാറാണ് പതിനൊന്നാമത് ദാദാസാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത് നേടിയത് അക്ഷയ് കുമാർ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആയുർവേദ നേത്ര സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ് ചാലക്കുടിയിലാണ് ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ചാലക്കുടിയിൽ നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ് അപ്പൊ ജപ്പാന്റെ സിസ്റ്റമാണ് ആണ് മിയാവാക്കി ഈ രീതിയിൽ വനവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ മിയാവാക്കി സിസ്റ്റം വഴി വനം സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് പുളിയറക്കോണത്താണ് തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടിയുടെ പേരാണ് മിയാവാക്കി വനം പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ഏതാണ് പാകിസ്ഥാനാണ് ഫതാ വണ്ണാണ് ഫതാ വണ്ണ് ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മത്സരിക്കാൻ ഒരുങ്ങുന്ന ലോകോത്തര ബോക്സിംഗ് താരം പേരാണ് മാനി പാക്യാവോ ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഒരു ബോക്സിംഗ് താരം വരുന്നത് മാനി പാക്യാവോ വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ എന്താണ് യെല്ലോ ലൈൻ വിദ്യാലയ പരിസരങ്ങളൊക്കെ പുകയില വിമുക്തമാക്കുക ഇതിനു വേണ്ടിയിട്ട് ആരംഭിച്ച കേരള പദ്ധതിയാണ് യെല്ലോ ലൈൻ പൊതുജനങ്ങളെ അണുവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന പൊതുജനങ്ങളെ ക്കുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ മരുന്നു പരിശോധനാ ലബോറട്ടറി നിലവിൽ വരുന്നത് കോന്നിയിലാണ് ഇപ്പൊ രണ്ടാമത്തെ മരുന്ന് പരിശോധന ലബോറട്ടറി നിലവിൽ വരുന്നത് എവിടെയാണ് കോന്നിയിൽ കോന്നിയിലാണ് ഏറ്റവും അവസാനം മെഡിക്കൽ കോളേജ് ഫോം ചെയ്തത് അപ്പൊ രണ്ടാമത്തെ മരുന്ന് പരിശോധന ലബോറട്ടറി നിലവിൽ വരുന്നതും എവിടെയാണ് കോന്നിയിലാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അഫ്സ നിയമപ്രകാരം ആറുമാസത്തേക്ക് പ്രശ്നബാധിത പ്രശ്ന പ്രദേശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ് മാനസികാരോഗ്യ അവബോധ പ്രശ്നങ്ങൾക്കായി ലിവ് ലവ് ലാവ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ദീപിക പതുക്കോൺ എന്താണ് ലിവ് ലവ് ദെൻ ലൗഫ് ഇത് ഈ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ആരാണ് ദീപിക പതുക്കോൺ ആണ് രണ്ടായിരത്തി ഇരുപതിലെ മലയാറ്റൂർ അവാർഡ് നേടിയ ഹൃദയരാഗങ്ങൾ ആരുടെ രചനയാണ് ജോർജ് ഓണക്കൂർ അപ്പൊ ജോർജ് ഓണക്കൂറിന്റെ രചനയാണ് ഹൃദയരാഗങ്ങൾ മലയാറ്റൂർ അവാർഡ് ലഭിച്ച രണ്ടായിരത്തി ഇരുപതിലെ കൃതിയാണ് ഹൃദയരാഗങ്ങൾ ആംഗല മാർക്കലിന്റെ പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ജർമ്മൻ വൈസ് ചാൻസലർ ആണ് ആര് ജർമ്മൻ ചാൻസലർ ആണ് ആംഗല മാർക്കൽ ആയിരുന്നത് സോ അതേ അവരുടെ പാർട്ടി ഏതാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിറ്റ് യൂണിയൻ ആണ് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്ടൈഡ് ലജന്റ് ഓണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചത് കെ എസ് സേതുമാധവനാണ് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്റ്റയുടെ ലെജൻഡ് ഓണർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചത് കെ എസ് മാധവനാണ് വീട്ടിൽ തന്നെ കോവിഡ് പരിശോധന നടത്തുന്നതിന് കോവിഡ് നയൻറ്റീൻ അനോസ്മിയ ചെക്കർ വികസിപ്പിച്ചത് കേരളത്തിലെ ഏത് സ്ഥാപനമാണ് വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോവിഡ് പരിശോധിക്കാൻ പറ്റും ഇതിനു വേണ്ടിയിട്ട് അനോസ്മിയ ചെക്കർ വികസിപ്പിച്ചത് കേരളത്തിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് നേടിയ മലയാള വനിതയാണ് ലിനി പുതുശ്ശേരി ഉപയോക്താക്കളുടെ എണ്ണം നൂറ് കോടി പിന്നിട്ട ആദ്യത്തെ സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് ഏതാണ് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിനാണ് നൂറ് കോടി പിന്നിട്ട ആദ്യത്തെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ഇന്ത്യയും ഏത് രാജ്യവും ചേർന്ന് നടത്തുന്ന സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് സഹയോഗ കാജൻ സഹയോഗ കാജൻ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടത്തുന്ന കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ പച്ച ആരംഭിച്ചത് എവിടെയാണ് കോട്ടുകാലിലാണ് കോട്ടുകാലിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ പച്ച ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കർഷകർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വളങ്ങൾ തുടങ്ങിയവ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് ആമസോൺ ആരംഭിച്ച സംവിധാനമാണ് കിസാൻ സ്റ്റോറ് കൊള്ളാം അല്ലെ ആമസോണിന്റെ പുതിയ സംരംഭമാണിത് വളങ്ങളും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും കർഷകർക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കിസാൻ സ്റ്റോർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടമാകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ അവർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഫോർട്സ് മാഗസിനിലെ ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ പ്രതിഫലം ോ റൊണാൾഡോയാണ് സെറ്റിൽമെന്റിനെ ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യമേത് ഫീനിക്സ് സെറ്റിൽമെന്റിനെ ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തർദേശീയ പരിസ്ഥിതി ടാഗായ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ബീച്ചുകൾ ഏതൊക്കെ ഒന്ന് തമിഴ്നാട് കോവളം പിന്നെ പുതുച്ചേരി ഏതൻ എന്നിവയ്ക്കാണ് ബ്ലൂ ഫ്ലാഗ് ലഭിച്ചത് അന്തരിച്ച പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സ്മാരകം നിർമ്മിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് താമരൈപ്പാക്കം ഏതാണ് താമരപ്പാക്കം നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ് നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് ഉഷസ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് പോരാട്ടത്തിനിടെ ഇടിയേറ്റ് മരണ വനിതാ ബോക്സിംഗ് താരമാണ് സക്കരിയ സാപ്പറ്റ സാപ്പറ്റ എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി പ്രൊഫഷണൽ ബോക്സിംഗ് പോരാട്ടത്തിനിടെ ഇടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത് ആരാണ് സാപ്പറ്റ ഏത് രാജ്യക്കാരിയാണ് ജീനറ്റ് സാപ്പറ്റ മെക്സിക്കോക്കാരിയാണ് സാപ്പറ്റ സിംഗപ്പൂരിലെ ആദ്യ പ്രതിപക്ഷ നേതാവായ ഇന്ത്യൻ വംശജനാണ് ആര് പ്രീതം സിംഗ് പ്രീതം സിംഗ് സിംഗപ്പൂരിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ ആദ്യ പ്രതിപക്ഷ നേതാവാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുപ്രകാരം ലോക ത്തിലെ എഴുപത്തി ശതമാനം കടുവകളും കാണപ്പെടുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ആണ് അപ്പൊ ഇന്ത്യയിലാണ് എഴുപത്തി ശതമാനം കടുവകളും കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഭൂബോണിക് പ്ലഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ബൂബോണിക് പ്ലഗ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് പോക്സോ ഭേദഗതി പ്രകാരം ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ ഏത് പോക്സോ ഭേദഗതി പ്രകാരം ക്രൂരമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്നെങ്കിൽ പരമാവധി ശിക്ഷ വധശിക്ഷയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ചേലംബ്രയാണ് അപ്പൊ ചേലംബ്രയിലുള്ള ആൾക്കാർക്കെല്ലാം പ്രഥമ ശുശ്രൂഷയെ പറ്റി അറിയാം സോ ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്താണ് ചേലംബ്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അന്തരിച്ച ജീൻ ബെൽ ബെൽമോണ്ടോ ഏത് ഭാഷയിലെ അഭിനേതാവാണ് ഏത് ഭാഷയിലേതാണ് ഫ്രഞ്ച് ഭാഷയിലെ അഭിനേതാവാണ് ജീൻ ബെൽ ബെൽമോണ്ടോ ബിൻ ആൻഡ് മിലൻസ് ഫൗണ്ടേഷൻ നല്ല ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചേഞ്ച് മേക്കർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശുകാരനായ ഫൈറൂസ് ഫൈസ ബീത്തറാണ് കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആലപ്പുഴയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ചെങ്ങറ ഭൂസമര നായകനാര് വാഹ ഗോപാലനാണ് ചെങ്ങറ ഭൂസമര നായകൻ ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാൻ ാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ കുപ്പിന്റെ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സുഭിക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കീഴിലാണ് ആദ്യത്തെ സുഭിക്ഷ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സ്ഥലം ആലപ്പുഴയാണ് പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് പ്രോമിസ് മീ ഡാഡ് എന്ന കൃതിയുടെ രചയിതാവ് ജോ ബൈഡൻ ആണ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് പ്രോഗ്രസ് അവാർഡ് നേടിയതാരാണ് ഷെയ്ഖ് ഹസീനയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് അവാർഡ് നേടിയത് ഷെയ്ഖ് ഹസീന സൂയസ് കനാലിലെ ജലഗതാഗതം ഒരാഴ്ചയോളം തടസ്സപ്പെട്ടതിന് നൂറ് കോടി അമേരിക്കൻ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുവെന്ന് പ്രസ്താവിച്ച രാജ്യമാണ് ഈജിപ്റ്റ് വന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാണ് വന്ദേ ഉത്കല ജനനി ജൊഡീഷയുടെ ഔദ്യോഗിക ഗാനമാണ് കന്നുകാലുകളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപതിൽ ഗോ ക്യാബിനറ്റ് രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശ് ആണ് ഗോ ക്യാബിനറ്റ് രൂപവൽക്കരിക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം യു എൻ സുരക്ഷാ സമിതി വിപുലപ്പെടുത്താനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുന്നതിനും ആവശ്യമുന്നയിച്ച കൂട്ടായ്മയായ ജി എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യു എൻ രക്ഷാ സമിതി വിപുലപ്പെടുത്താനും കൂടുതൽ അംഗങ്ങൾക്ക് വീറ്റോ അധികാരം നൽകുന്നതിനും ആവശ്യമുന്നയിച്ച കൂട്ടായ്മയായ ജി എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളാണ് ഇന്ത്യ ബ്രസീൽ ജർമ്മനി ജപ്പാൻ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഏത് യൂറോപ്യൻ നഗരത്തിലാണ് ബിറ്റ് കോയിനിന്റെ ഉപജ്ഞാതാവ് അതായത് സത്തോഷി നക്കാമോട്ടോ ആരാണ് സത്തോഷി നക്കാമോട്ടോ ഇതിനെ പ്രതിമ അനു അനാച്ഛാദനം ചെയ്തത് ബുഡാ പെസ്റ്റിനാണ് ബുഡാ പെസ്റ്റ് സമീപകാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ പ്രഫുൽ പട്ടേൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ലക്ഷദ്വീപിന്റെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് സുമംഗൽ എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് സുമംഗൽ എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കാൻ ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ജുംബ ലാഹിരിയാണ് ട്രാൻസ്ലേറ്റ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ജുംബ ലാഹിരി കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് രക്ഷാകവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മക മരമാണ് ജനറൽ ഷെർമാൻ കാലിഫോർണിയയിൽ കാട്ടുതീ അടർന്നു പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരത്തിന്റെ പേരാണ് ജനറൽ ഷെർമാൻ ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് വേൾഡ് സ്കിൽ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലാണ് ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവോയാണ് സ്റ്റീവോയാണ് ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഏത് മേഖലയുടെ ഉദാഹരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഹട്ട് ഹട്ട് ഏത് മേഖലയുടെ ഉദാഹരണത്തിനായിട്ട് ആരംഭിച്ചതാണ് കരകൗശല വികസനത്തിന്റെ ഏതാണ് കരകൗശല വികസനത്തിന്റെ ഡി സി സി ഐ ഓംബുഡ്സ്മാനായി നിമിതയായ മുൻ സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര ഡി സി സി ഐ ഓംബുഡ്സ്മാനായി നിമിതയായ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ പേരാണ് ഇന്ദു മൽഹോത്ര തിരുവനന്തപുരം വിമാനത്താവളം ആദാനി എന്റർപ്രൈസസ് എത്ര വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തത് തിരുവനന്തപുരം വിമാനത്താവളം ആദാനി എന്റർപ്രൈസസ് അമ്പത് വർഷത്തേക്കാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ യങ് ഇക്കോ ഹീറോ ആയി നാമകരണം ചെയ്യപ്പെട്ടതാർ അയാൻ ഷങ്തെയാണ് അയാൻ ശംഗ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ യങ് ഇക്കോ ഹീറോ ആയിട്ട് നാമകരണം ചെയ്യപ്പെട്ടത് ലോകത്തിലെ ആദ്യത്തെ പറക്കും കാർ നിർമ്മിക്കുന്നത് ഡച്ച് കമ്പനിയായ പി എ എൽ അതായത് പി എൽ ഫൈവ് ഫാക്ടറി തുറക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറിന്റെ നിറം വെളുപ്പാണ് ഇപ്പൊ ബാലറ്റ് പേപ്പറിന്റെ നിറം എന്തായിരുന്നു വെളുത്ത നിറമായിരുന്നു കെ എസ് ആർ ടി സി പമ്പുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളുമായി ചേർന്ന് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ എസ് ആർ ടി സി ഫ്യൂവൽസ് എന്താണ് കെ എസ് ആർ ടി സി യാത്ര ഫ്യൂവൽസ് അപ്പോ കെ എസ് ആർ ടി സി പമ്പുകളിൽ നിന്ന് ഇനി പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ധനം നിറയ്ക്കാം ഇതിനു വേണ്ടിയിട്ട് കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി ചേർന്ന് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ എസ് ആർ ടി സി യാത്ര ഫ്യൂവൽസ് മരട് പ്രദേശം ഉൾപ്പെടുന്ന കോസ്റ്റഗുലേഷൻ സോണാണ് സിആർ സെഡ് ത്രീ മരട് എന്ന പ്രദേശം ഉൾപ്പെടുന്ന കോസ്റ്റൽ റെഗുലേഷൻ സോണാണ് സി ആർ സെറ്റ് ത്രീ മഹാസമൃദ്ധി മഹിളാ ശക്തീകരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാസമൃദ്ധി മഹിളാ ശക്തീകിരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഗ്രാമീണ മേഖലയിൽ നൂറ് ശതമാനം സേവനങ്ങൾ എത്തിക്കുന്നതിനായി ഫൈവ് സ്റ്റാർ സ്കീം പ്രഖ്യാപിച്ച കേന്ദ്ര വകുപ്പ് ഗ്രാമീണ മേഖലയിൽ നൂറ് ശതമാനം സേവനങ്ങളും എത്തിക്കുന്നതിനായി ഫൈവ് സ്റ്റാർ സ്കീം പ്രഖ്യാപിച്ച കേന്ദ്ര വകുപ്പാണ് തപാൽ വകുപ്പ് ലോകത്താദ്യമായി ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച പ്രൊഫഷണൽ ഗോൾഫ് താരമാണ് ജീവ മിൽക്കാ സിംഗ് മിൽക്കാ സിംഗിന്റെ മകനാണ് ജീവ മിൽക്കാ സിംഗ് ഗോൾഫ് താരമാണ് ലോകത്ത് ആദ്യമായിട്ട് ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച പ്രൊഫഷണൽ ഗോൾഫ് താരമാണ് ജീവ മിൽക്കാ സിംഗ് സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമാതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ സംരംഭകയാണ് കിരൺ മജുംദാർ ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ സംരംഭകയാണ് കിരൺ മജുംദാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ വി ടി സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹനായത് ടി ഡി രാമകൃഷ്ണനാണ് വി ടി സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ടി ഡി രാമകൃഷ്ണനാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ പ്രിസ്മ ക്ഷേപിച്ച രാജ്യമേത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ പ്രിസ്മ വിക്ഷേപിച്ച രാജ്യമാണ് ഇറ്റലി കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപതിലെ ഫെലോഷിപ്പിന് അർഹനായ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഘടം ആയി ബന്ധപ്പെട്ടതാണ് തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഓ മിസോറാം എന്ന കൃതി രചിച്ചത് ആരാണ് ആരായിരിക്കും പി എസ് ശ്രീധരൻ പിള്ളയാണ് ഓ മിസോറാം എന്ന കൃതി രചിച്ചത് പി എസ് പിള്ള ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില സെപ്റ്റംബർ ഒമ്പതാണ് ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര ദിനമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആചരിച്ചത് സെപ്റ്റംബർ ഒമ്പതാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാൻ സാധിക്കാത്ത വിധം മാരകരോഗമുള്ളവർക്ക് ദയാവതം അനുവദിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപതിൽ ഹിതപരിശോധന നടത്തിയ രാജ്യമാണ് ന്യൂസിലൻഡ് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഹിതപരിശോധന നടത്തി എന്തിനു വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാൻ സാധിക്കാത്ത വിധം മാരക രോഗമുള്ളവർക്ക് ദയാവധം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യം ന്യൂസിലൻഡ് മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും വലുതാണ് ജയിൻസ് കോറൽ കോവ് മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിലെ ഏറ്റവും വലിയ ഫ്ളാറ്റാണ് ജെയിൻസ് കോറൽ കോവ് സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കാൻ ഏത് രാജ്യത്തിലെ കമ്പനിയുമായിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറിലേർപ്പെട്ടത് സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകൾ നിർമ്മിക്കാൻ ഏത് രാജ്യത്തിലെ കമ്പനിയുമായിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറിലേർപ്പെട്ടത് നോർവേയുമായിട്ടാണ് നോർവേ എ കെ ഗോപാലിന്റെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് എ കെ ഗോപാലിന്റെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് കണ്ണൂര് മരിയാന കിടങ്ങിലേക്ക് അന്തർവാഹിനിയിൽ മൂന്നംഗ സംഘത്തെ അയച്ച രാജ്യമാണ് ചൈന മരിയാന കിടങ്ങിലേക്ക് അന്തർവാഹിനിയിൽ മൂന്നംഗ സംഘത്തെ അയച്ച രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആർക്കിടെക്ചറിന്റെ ലോക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോയാണ് റിയോ ഡി ജനീറോയാണ് ലോക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് എന്തിന്റെ ആർക്കിടെക്ചറിന്റെ ലോക തലസ്ഥാനമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് കേന്ദ്ര പഞ്ചായത്ത് രാജ്യ മന്ത്രാലയത്തിന്റെ ഇ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ലഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിനാണ് ഇ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ലഭിച്ചത് കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം കെ സാനു ആണ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു കേരളത്തിൽ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകും എവിടെ കേരളത്തിൽ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് തോന്നിക്കലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തോന്നിക്കല് ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ കോളിംഗ് ആപ്പ് ആണ് ക്യാച്ച് അപ്പ് എന്താണ് ഫേസ്ബുക്ക് ആരംഭിച്ച ഓഡിയോ കോളിംഗ് ആപ്പിന്റെ പേരാണ് ക്യാച്ച് അപ്പ് കാർഷിക ബിൽ രണ്ടായിരത്തി ഇരുപതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യയിൽ ആദ്യത്തെ ഇഗ്ലൂ കഫേ നിർമ്മിച്ചത് എവിടെയാണ് ഇഗ്ലൂ ഇഗ്ലൂക്ക് വരുന്നത് നല്ല മഞ്ഞുള്ള സ്ഥലത്തായിരിക്കും സോ ജമ്മു കാശ്മീരിലാണ് ആദ്യത്തെ ഇഗ്ലൂ കഫേ നിർമ്മിച്ചത് നാഷണൽ ഹോട്ടിഫെയർ രണ്ടായിരത്തി ഇരുപതിന്റെ വേദി ഏത് നാഷണൽ ഹോർട്ടി ഫെയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ വേദി ബാംഗ്ലൂരാണ് വേമ്പനാട്ട് കായിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നടത്തിയതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ വ്യക്തിയാണ് രാജപ്പൻ സാഹിബ് വേമ്പനാട്ട് കായിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ വ്യക്തിയാണ് രാജപ്പൻ സാഹിബ് വ്യോമ ഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് സീറോ ജെറ്റ് പ്ലാൻ തുടങ്ങിയ രാജ്യമാണ് ബ്രിട്ടൻ സീറോ ാണ് വ്യോമ ഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ തുടങ്ങിയ ലക്ഷ്യം ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യക്കായി ഹാട്രിക് ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കത്താരിയ വന്ദന കത്താരിയ ആരാണ് ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യക്കായിട്ട് ഹാട്രിക് ഗോൾ നേടിയ താരമാണ് വന്ദന കതാരിയ അയോധ്യയിലെ തർക്കഭൂമിയുടെ വിസ്തീർണം എത്ര എത്രയാണ് അയോധ്യയിലെ തർക്കഭൂമിയുടെ വിസ്തീർണം രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ആണ് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഏത് സംസ്ഥാനത്താണ് ചരൺജിത് സിംഗ് ചന്നി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയായത് ചന്നി മുഖ്യമന്ത്രിയേതായത് പഞ്ചാബിന് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാണ് ചരൺജിത് സിംഗ് ചന്നി ക്രിക്കറ്റിൽ ബാറ്റ്സ്മാനു പകരമായി കൊണ്ടുവന്ന വാക്ക് ഏതാണ് ഇനി മുതൽ ബാറ്റ്സ്മാനില്ല പകരം ബാറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് സ്നൂക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കാം ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച് സ്വിറ്റ്സർലൻഡിൽ ജനിച്ച് ഇന്ത്യയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയനായ ജസ് പുരോഹിതനാണ് ഫാദർ ഹെർമൻ ബാഷറ് ഫാദർ ഹെർമൻ ബാഷറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ രൂപവത്കരിച്ച സർക്കാരിൽ പ്രധാനമന്ത്രിയായത് ആരാണ് അതായത് നിലവിലെ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കീഴിലാണ് അപ്പൊ താലിബാൻ ആരംഭിച്ച സർക്കാരിന്റെ പ്രധാനമന്ത്രിയാണ് മുല്ല അഹ മുഹമ്മദ് ഹസൻ അകുന്ദ് ആരാണ് മുല്ല മുഹമ്മദ് ഹസൻ മേരി ലബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലയർ ക്ലോണർ ആണ് മേരി ലബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ക്ലയർ ക്ലോണർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സില് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇതിലെത്തിയ കേന്ദ്രഭരണ പ്രദേശം ഒന്നാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരാണ് ആണ് അപ്പോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഉപയോഗശൂന്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വാടകയ്ക്കടുത്ത് ലഘു ഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ് ഉപയോഗശൂന്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘു ഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് മിൽമ ഓൺ വീൽസ് സ്വകാര്യ മേഖലയിൽ അമ്പതിനായിരം രൂപ വരെ ശമ്പളമുള്ള ജോലികൾക്ക് എഴുപത്തി ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹരിയാന കൊള്ളാം സ്വകാര്യ മേഖലയില് അമ്പതിനായിരം രൂപ വരെ ശമ്പളമുള്ള ജോലികൾക്ക് ആ ഒരു പ്രൈസിലുള്ള ആൾക്കാർക്ക് മാത്രം എഴുപത്തഞ്ച് ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തി ഇങ്ങനെ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹയായ മലയാള സാഹിത്യകാരിയാണ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹയായ മലയാള സാഹിത്യകാരി എം ലീലാവതി നെക്ടർ ഓഫ് ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് എവിടെയാണ് സ്ഥാപിതമായത് നെക്ടർ ഓഫ് ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിതമായത് എറണാകുളത്താണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ലോക ബാങ്ക് രൂപ നിർത്തിവെച്ച പ്രസിദ്ധീകരണമാണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് ഇപ്പൊ ബാങ്ക് ഗ്രൂപ്പ് നിർത്തിവെച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരേതാണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഏത് ഏഷ്യൻ രാജ്യമാണ് പെൺകുട്ടികൾക്ക് സെക്കൻഡറി തല വിദ്യാഭ്യാസം നിഷേധിച്ചത് ആണ് ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ബി ബി സിയിൽ ആദ്യമായി ഹിന്ദിയിൽ വാർത്ത വായിച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ അന്തരിച്ചു പേര് ആരാണ് രജനി കൗളാണ് ആരാണ് രജനി ചെയർപേഴ്സൺ ഉൾപ്പെടെ ലോക്പാൽ പാനലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ചെയർപേഴ്സൺ ഉൾപ്പെടെ ലോക്പാൽ പാനലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ഒമ്പത് വിയറ്റ്നാം വിമോചന നായകനായ ഹോച്ചിമിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് വിയറ്റ്നാം വിമോചന നായകനായ ഹോച്ചിമിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരെ അംഗീകരിക്കാതെ പത്ത് ദിവസം ക്വാറന്റൈൻ നിർബന്ധമാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരെ അംഗീകരിക്കാതെ പത്ത് ദിവസം ക്വാറന്റൈൻ നിർബന്ധിതമാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ കേരള സംസ്ഥാനത്തെ ഏത് മുൻ വനിതാ മന്ത്രിയുടെ വീടും വീടും സ്മാരകവുമാണ് പഠന ഗവേഷണ കേന്ദ്രമാക്കാൻ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ തീരുമാനിച്ചത് കെ ആർ ഗൗരിയമ്മ കരിയറിലെ നൂറാം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ജോർ റൂട്ട് ജോ റൂട്ട് രണ്ടായിരത്തി ഇരുപത് കോവിഡ് നയൻറ്റീനെതിരെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് ഇരുപത് ശതമാനം വേതനം അധികം നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഗോവ ഇരുപത് ശതമാനം വേതനം അധികം നൽകാൻ തീരുമാനിച്ച രാജ്യ സംസ്ഥാനമാണ് ഗോവ പ്ലാസ്റ്റിക് പാക്റ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിലാണ് പ്ലാസ്റ്റിക് പാക്റ്റ് അവതരിപ്പിച്ചത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായത് രാജ രൺദീർ സിംഗ് ആണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് രാജ രൺദീർ സിംഗ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ഫെഡ് കപ്പ് ഹാട്ട് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരായിരിക്കും സാനിയ മിർസയാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് സാനിയ മിർസ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അവിശ്വാസ പ്രമേയങ്ങളുടെ എണ്ണം ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് അവിശ്വാസ പ്രമേയങ്ങളാണ് ഇതുവരെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷനിൽ ഒമ്പതാമത്തെ മുഴുവൻ സമയ അംഗരാജ്യമായത് ാണ് ഇറാൻ ഒമ്പതാമത്തെ ആണ് ഏഹ് അംഗരാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രമുഖ മലയാളി മാധ്യമ പ്രവർത്തകനാണ് കെ എം റോയ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം എവിടെയാണ് കുവൈറ്റ് സിറ്റിയാണ് കുവൈറ്റ് സിറ്റി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് മുംബൈ ഒരു കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത് ഫിലിപ്പൈൻസ് കംബോഡിയ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയ കാറ്റാണ് ഗോണിക്കാറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഫിലിപ്പൈൻസ് കംബോഡിയ ലാവോസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയ കാറ്റിന്റെ പേരാണ് ഗോണി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയും നേപ്പാളും ചേർന്ന് നടത്തിയ സൈനികാഭ്യാസമാണ് സൂര്യകിരൺ ഈ ഇത് പിത്തോറാഘട്ട് എന്ന ഉത്തരാഖണ്ഡിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത് നേപ്പാളും ഇന്ത്യയും തമ്മിലാണ് സൂര്യകിരൺ സൈനികാഭ്യാസം നടന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോറാഘട്ടിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അഡ്വക്കേറ്റ്സിൽ ഒരാളായി നിയമിതനായ ഭാരതീയനാണ് കൈലാഷ് സത്യാർത്തി ഇപ്പൊ കൈലാഷ് സത്യാർഥിക്കാണ് യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അഡ്വക്കേറ്റ്സിൽ ഒരു അംഗമായ ഭാരതീയൻ എഴുപത്തിരണ്ടാം റിപ്പബ്ലിക് ദിന പരേഡിൽ സോമിയ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് എണ്ണൂറ്റി അറുപത്തൊന്ന് ബ്രഹ്മോസ് റെജിമെന്റാണ് ആണ് എണ്ണൂറ്റി അറുപത്തൊന്ന് ബ്രഹ്മോസ് റെജിമെന്റാണ് ആണ് എഴുപത്തിരണ്ടാം റിപ്പബ്ലിക് ദിന പരേഡിൽ സോമിയ ശരണമയ്യപ്പ എന്ന പോർവിളി മുഴക്കിയത് ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് നോബൽ പ്രൈസ് ജേതാവായ അഭിജിത് ബാനർജിയും ഭാര്യ എസ്തർ ഡഫ്ലോയുമാണ് അപ്പോൾ അഭിജിത്ത് ബാനർജിയും എസ്തർ ഡഫ്ലോയും ചേർന്ന് രചിച്ച പുസ്തകമാണ് ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നയം രൂപവൽക്കരിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നയം രൂപവൽക്കരിച്ച സംസ്ഥാനമാണ് കർണാടക എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് കണ്ടെത്തിയത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങളിൽ കോവിഡ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം ഏത് രാജ്യത്തിന്റെ വ്യോമസേനയുടെ എഴുപതാം വാർഷികത്തിലാണ് ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്തത് ശ്രീലങ്കയുടെ വ്യോമസേന പിന്നെ എന്താണ് വാർഷികത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ് ആര് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ് ആണ് മൈത്രി പട്ടേല് പത്തൊമ്പത് വയസ്സുകാരിയാണ് മൈത്രി പട്ടേല് രണ്ടാം സോറി തൊണ്ണൂറ്റി രണ്ടാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആണ് ഗള്ളി ബോയി ഏതാണ് ഗള്ളി ബോയി കെ എസ് ഇ ബി സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കെ സി ബി സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഡയറക്ടറായി ചുമതലയേറ്റത് രാജീവ് അഗർവാൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഡയറക്ടർ രാജീവ് അഗർവാൾ അറുപത്തി ഏഴാമത് ദേശീയ പുരസ്കാര വേളയിൽ ഏത് ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് മാത്തുക്കുട്ടി സേവിയർ മികച്ച നവാഗത സംവിധായകനുള്ള അംഗീകാരം നേടിയത് ഹേലൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മാത്തുക്കുട്ടി സേവിയർ മികച്ച നവാഗത സംവിധായകനുള്ള അംഗീകാരം ലഭിച്ചത് സ്ത്രീ സമത്വ ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സമമാണ് സ്ത്രീ സമത്വ ലക്ഷ്യമിട്ട് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ നിസ്കാര ഹാൾ നിലവിൽ വന്നത് എവിടെയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭൂഗർഭ നിസ്കാര ഹാൾ നിലവിൽ വന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദില് ഉമിനീർ പരിശോധനയിലൂടെ വ്യക്തിയുടെ ജനിതക ഘടന കണ്ടെത്തുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച സ്റ്റാർട്ടപ്പ് ആണ് സാജിനോം അപ്പൊ എന്താണ് സാജിനോ ഉമിനീർ പരിശോധനയിലൂടെ വ്യക്തിയുടെ ജനിതക ഘടന കണ്ടെത്താൻ പറ്റുന്ന നൂതന ടെക്നോളജിയാണ് സാജിനോം ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഫയറിംഗ് റേഞ്ചിന് ഏത് ബോളിവുഡ് താരത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിദ്യാബാലന്റെ പേരാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്തരിച്ച യു എ പി എ ചുമത്തിയ രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഏതാണ് ഫാദർ സ്റ്റാൻ സ്വാമി കർമ്മയോധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കർമ്മയോധ ഗ്രന്ഥ് ആരുടെയാണ് നരേന്ദ്ര മോദിയുടേതാണ് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ദൈനംദിന ജീവിതത്തിൽ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അപ്പൊ എന്താണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദൈനംദിന ജീവിതത്തിൽ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓക്കെ അങ്ങനെ നമ്മൾ അഞ്ഞൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാനുള്ളത് ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം ഈ വരുന്ന എൽ ഡി സി മെയിൻസ് എൽ ജി എസ് മെയിൻസിനൊന്നും അതിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒക്ടോബർ സെപ്റ്റംബർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇടയ്ക്കെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് അല്ലാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഓൾ ദ ബെസ്റ്റ്